تحلل من جميع المظالم. رمضان نما اللهم الله نما سويغري كان الله ور كارنم نما ده مظلمة تغل اندن فريا ونم آلغل ده پايش ادتت ترچوڑت تكنم ثابنن غل ده ادتت ترچوڑت تكنم منشم مار اندن پتش چد ترچوڑت تكنم ونجي چوند گوند وند ترچوڑت تكنم ابحر چد موشنم جيد ادن ده وغاشغل ترچوڑت تلنگل اللهم آ موشنم برت پدل അതുകൊണ്ട് തഹല്ലുലു മിനൽ മളാലിമി പരിശുദ്ധ നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാനത്ത് ഇൻദഹു മളലമതു മിൻ അഖീഹി ശരിക്ക് മനസ്സിലാക്കേണ്ട ഹദീസാണത് മൻ കാനത്ത് ഇൻദഹു മളലമതു മിൻ അഖീഹി നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരനെ അക്രമിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മിൻ ഇർദിഹി അവന്റെ അഭിമാനം ഒരു മനുഷ്യനെ സംബന്ധിച്ച് മോശമായി നിങ്ങൾ പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ഗീബത്ത് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്ഥാനം ഇടിച്ചു കാണിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് ഇതൊക്കെ അഭിമാനത്തിൽ ചെയ്യുന്ന ദുൽമാണ് ശരിക്കും മനസ്സിലാക്കണം മദലമതു മിൻ അഖീഹി മിൻ ഇർദിഹി അഭിമാനമാവാം അത് ഇഷ്ടം പോലെ ഉണ്ടാവും തമാശ പറയുമ്പോൾ കളിയാക്കി പറയുമ്പോൾ അത്തരം വർത്തമാനങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഔ മാലിഹി അല്ലെങ്കിൽ സമ്പത്ത് എടുത്തു പറ്റി പോയി ഇന്നത്തെ ദിവസം തന്നെ അത് ഹലാലാക്കി വാങ്ങിക്കണമേ قبل ان يؤخذ حين لا يكون دينار ولا درهم دينار او درهم او ترانزاكشن ചെയ്യാൻ പറ്റാത്ത ഖിയാമത്ത് നാൾ വരാൻ പോകുന്നുണ്ട് പൈസ കൊടുക്കാൻ പറ്റൂല അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഇവിടെ വെച്ചു തന്നെ നിങ്ങൾ അത് പരിഹരിക്കണമേ വഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖദ മിൻഹു ബിഖദരി മളലമതിഹി നിങ്ങൾക്ക് സൽകർമ്മങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത അക്രമത്തിന് തുല്യമായ എണ്ണം നിങ്ങളുടെ സൽകർമ്മം അക്രമിക്കപ്പെട്ടവൻ പോകും لم يكن له നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ഇല്ലെങ്കിൽ ഉഖദ മിൻ സയ്യാത്തി സാഹിബിഹി നിങ്ങൾ ആരെ സംബന്ധിച്ചാണോ ഗീബത്തും നമീമത്തും പറഞ്ഞു അവരിൽ നിന്ന് അവരുടെ തിന്മകൾ ഫജ്ഉലത അലൈ ഇയാളിലേക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അതുകൊണ്ട് വരുത്തപിടിച്ചോളൂ ഗീബത്ത് പറഞ്ഞത് നമ്മൾ പറഞ്ഞ ഗീബത്ത് മറ്റൊരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നേരിട്ട് ചെന്ന് പറയണം എങ്ങനെ അല്ലെങ്കിൽ ഫോൺ വിളിച്ചു പറയാ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് പൊരുത്തപ്പെട്ട് തരണം അറിഞ്ഞത് അറിയാത്തതാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയാൾ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം അറിയാത്തത് അള്ളാഹുവിനോട് പറയാ പടച്ചവനെ ഞാൻ ആരെപ്പറ്റി ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ അയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ പേരിൽ സ്വതക്ക ചെയ്യുക പടച്ചവനെ ഒരു 100 ദിർഹം 1000 500 ഇതാ ഞാൻ സ്വതക്ക ചെയ്യാണ് പാവപ്പെട്ടവർക്ക് റബ്ബേ ഇതിന്റെ കൂലി ഞാൻ ആരെപ്പറ്റിയോ മോശപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റബ്ബേ അയാൾക്ക് കൊടുക്കുക പടച്ചവനെ ഇതിന്റെ കൂലി അയാൾക്ക് കൊടുക്ക് ഞാൻ ഖുർആനോദ സ്വതക്ക ചെയ്യാൻ ചില സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഇതിന്റെയൊക്കെ കൂലി ഞാൻ ആരെപ്പറ്റി ഗീബത്ത് പറഞ്ഞു അയാൾക്ക് കൊടുക്കണേ പഠിച്ചവനെ എനിക്ക് വേണ്ട ഇതാണ് നമ്മൾ പറഞ്ഞ ഗീബത്ത് ഒരാൾ അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെയാ ചെയ്യേണ്ടത് അറിയാത്ത അവിടെ പോയിട്ട് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവല്ലോ എന്നാ പറഞ്ഞുതരാം ഇങ്ങനെയൊക്കെ അത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് അറിഞ്ഞതൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്ക നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുത്താലേ നമുക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു വരും നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്ക ജീവിതത്തിലുണ്ടാവൂലേ ഒരു കല്യാണ സൽക്കാരൊക്കെ ഉണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ ഓനെ വിളിച്ചില്ല മറ്റോനെ വിളിച്ചു ചോറിന് ഒക്കെ എന്താ വെക്കേണ്ടത് നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല അങ്ങനെയൊക്കെ തെറ്റി അമ്മമാരൊക്കെ ഉണ്ടാവും എന്ത് ചെയ്യാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്ക ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പിണങ്ങിയ ആൾക്കാരുണ്ടാവും അതിനെ സംബന്ധിച്ച് പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഒരുപാട് വർത്തമാനം പറഞ്ഞു പോയി വലിയ പിണക്കങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും മാപ്പ് ചോദിക്കാം നമ്മൾ വെറും ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ മാത്രം എന്ത് ചെയ്യണ്ട കാത്തിരിക്കേണ്ട അതിന് മുമ്പ് മരിച്ചാൽ എന്ത് ചെയ്യും ഇപ്പൊ തന്നെ പൊരുത്തപ്പെടിക്കാം അങ്ങനെ ആരെങ്കിലും പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടില്ല എന്ന് പറയാൻ പാടില്ല ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടാവും ഞാൻ പൊരുത്തപ്പെട്ടില്ല ഞാൻ പണ്ടേ പറഞ്ഞാൽ പൊരുത്തപ്പെട്ടിട്ടില്ല അങ്ങനെയല്ല പൊരുത്തപ്പെട്ടെടുക്കണം ചോദിച്ചോ പൊരുത്തപ്പെട്ടു അല തുഹിബ്ബൂന യഗ്ഫിറു അല്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ അള്ളാഹു നിങ്ങൾക്ക് പുറത്തുതരാൻ ഇഷ്ടപ്പെടുന്നില്ലയോ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക കാരണം അത് ഭയങ്കര ഭാരമുണ്ടാവും വലിയ വിഷമുണ്ടാവും നമുക്ക് നമുക്കത് കിട്ടുന്ന ലാഭമാണ് ഒരാൾ ഗീബത്തോ നമീമത്തോ പറഞ്ഞാൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു ലാഭമാണത് ഒരുപാട് അമലുകൾ ആ മനുഷ്യൻ ചെയ്യുന്ന നമുക്ക് കിട്ടുന്നതാണ് പക്ഷെ നമുക്ക് ഒരു ദയാവായ്പ തോന്നണം വേണ്ട പഠിച്ചോനെ അയാളുടെ ഒക്കെപ്പാട വാങ്ങി ആ മനുഷ്യന്റെ വല്ല അദാബിലേക്കും പോവുകയാണെങ്കിൽ എന്തിനാണത് അല്ലേ നമ്മൾ മാ നിങ്ങൾക്ക് എന്തുകൊണ്ട് അബൂ ലംനെ പോലെ ആവാൻ പറ്റണില്ല നബി തങ്ങൾ ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അബൂ ലംദം അവർ ചോദിച്ചു നബിയെ എന്താണ് അബൂ ലംദം ആരാണ് കാന ഫീമൻ കാന ഖബലകും നിങ്ങളുടെ മുൻഗാമികളിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരു പാറയുടെ മുകളിൽ കയറി വന്നിട്ട് അയാൾ പറയും തസദ്ദഖ്തു ബിഅർളി അലന്നാസ് എന്റെ അഭിമാനം ഞാൻ സദഖ ചെയ്തിരിക്കുകയാണ് പറഞ്ഞാൽ എന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കാം നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മളെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞതും ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പോണതും ഇനി വരാനിരിക്കുന്നതും ഒക്കെ ഉണ്ടാവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കുക ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തേ നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്തേ അപ്പോൾ നമുക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട് തരും അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്യുമാറാകട്ടെ അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്യുമാറാകട്ടെ നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ വിവരക്കേട് കൊണ്ടോ ചിലപ്പോൾ വല്ല സംഘടന തരത്തിലൊക്കെ ചിന്തിച്ചു കൊണ്ടോ അല്ല കിബിറോ അഹങ്കാരോ വന്നിട്ടോ അങ്ങനെ കേൾക്കുന്ന വിവരം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കട്ടെ റമദാൻ വരികയാണ് ഖൽബ് ശുദ്ധിയാക്കിക്കോളി ഖൽബ് ശുദ്ധിയാക്കിക്കോളി പച്ചയായ മനുഷ്യരായി മുഅ്മിനീങ്ങളാക്കി മാറിക്കോളി ഖൽബ് തുടച്ചങ്ങ് വൃത്തിയാക്കുക ഇവിടുന്ന് പൊരുത്തപ്പെടിക്കുക ഇവിടുന്ന് പൊരുത്തപ്പെടിക്കുക പറഞ്ഞവർ പൊരുത്ത ചോദിക്കണം എന്നാണ് കേട്ടോ പറയപ്പെട്ടവർ അങ്ങോട്ട് മാപ്പാക്കി കൊടുക്കുക ചോദിച്ചില്ലെങ്കിലും പൊരുത്തപ്പെട്ട് കൊടുക്കുക പക്ഷേ അതുകൊണ്ടൊന്നും പറഞ്ഞവൻ്റെ ബാധ്യത തീരൂല അത് പൊരുത്തപ്പെടിച്ച് ചോദിച്ചാൽ തന്നെ അയാളുടെ ബാധ്യത തീരുള്ളൂ എന്നാണ് പക്ഷെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുക ഇൻ അഡ്വാൻസ് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കുക